ഇനി ഗാന്ധിസം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ലെന്നും അടിച്ചാൽ തിരിച്ചടിക്കണം ഇതാണ് കോൺഗ്രസ്സുകാർ ചെയ്യേണ്ടതെന്നും കെ മുരളീധരൻ എം പി പറഞ്ഞിരിക്കുന്നു. കെ മുരളീധരൻ ഒരു സാധാരണ എം പി മാത്രമല്ല, അദ്ദേഹം സാക്ഷാൽ നമ്മുടെ ലീഡർ കെ കരുണാകരന്റെ മകനും കോൺഗ്രസിൽ ഉന്നത പദവികൾ അലങ്കരിച്ച ഒരു മാന്യദേഹവുമാണ്. എന്താണ് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത്? ഇന്നലെ മുഖ്യമന്ത്രി സഞ്ചരിച്ച വിമാനത്തിൽ കുറെ ഗാന്ധിയന്മാർ കയറി അദ്ദേഹത്തെ വിമാനത്തിന് അകത്ത് വെച്ച് തന്നെ മുദ്രാവാക്യം മുഴക്കി അദ്ദേഹത്തെ ശല്യപ്പെടുത്താൻ ശ്രമിച്ച കുറ്റത്തിന് ഏതാനും പേരെ അറസ്റ്റ് ചെയ്യുകയും സർക്കാർ കേസെടുക്കുകയും അതിന്റെ പേരിൽ മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ള ആളുകളും കോൺഗ്രസ്സുകാരും തമ്മിൽ കുറെ സംഘർഷം ഉണ്ടാകുകയും ഇന്നലെ രാത്രി തന്നെ കെ പി സി സി ഓഫീസ് ആക്രമിക്കപ്പെടുകയൊക്കെ ചെയ്തു. അപ്പൊ അതിന്റെ ഒരു രോഷ പ്രകടനം തീർക്കാൻ വേണ്ടിയാണ് കെ മുരളീധരൻ ഇന്ന് പറഞ്ഞത്, ഇനി ഗാന്ധിസം നോക്കിയിട്ട് കാര്യമില്ല, അടിച്ചാൽ തിരിച്ചടിക്കും എന്ന് അദ്ദേഹം പറയുന്നത്. നമ്മുടെ പിണറായി വിജയനെ ആക്രമിച്ച ആളുകളിൽ ഒരാൾ ഒരു അധ്യാപകനാണെന്നുള്ള കാര്യം മറക്കരുത്. വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് അവരെ നേർവഴിക്ക് കൊണ്ടുവരിക, നല്ല പൗരന്മാരാക്കി വളർത്തുക, ആദർശ ധീരന്മാരാക്കുക, എത്രയോ കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുക്കേണ്ട ഒരു അധ്യാപകനും കൂടി ഇന്നലെ ഈ അക്രമ സംഭവത്തിന് നേതൃത്വം നൽകുന്നു, അല്ലെങ്കിൽ നൽകി ഇപ്പോൾ പോലീസിൻ്റെ പിടിയിലാണെന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോവുകയാണ്. ഒരു അധ്യാപകൻ്റെ കടമ ഇതാണോ? ഇതിനെ മുരളീധരൻ അനുകൂലിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ ഗാന്ധിസത്തെക്കുറിച്ച് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നമ്മുടെ തലമുതിർന്ന കോൺഗ്രസ് നേതാവായ എ കെ ആന്റണിക്ക് എന്താണ് പറയാനുള്ളതെന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. കാരണം അദ്ദേഹമാണല്ലോ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഗാന്ധിയനും ഒരു ആദർശധീരനായ ഒരു കോൺഗ്രസ്സുകാരനും. ഇതാണോ മുരളീധരൻ പറഞ്ഞാണോ കോൺഗ്രസിൻ്റെ നയം? അതറിയാൻ കേരള ജനതയ്ക്ക് ആഗ്രഹമുണ്ട്. അത് പറയണം അദ്ദേഹം. കാരണം മുരളീധരൻ ചില്ലറക്കാരനല്ല. ഇത് ഒരു തുടക്കം മാത്രമാണോ, അതോ ഇനി എല്ലാത്തിനും കോൺഗ്രസ്സുകാർ അടിക്ക് തിരിച്ചടി എന്നുള്ള നയമാണോ സ്വീകരിക്കാൻ പോകുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്ത് കലാപം ഉണ്ടാവില്ലേ? ഹിംസകൾ ധാരാളം വർദ്ധിക്കില്ലേ? അപ്പോൾ അതാണോ കോൺഗ്രസ്സുകാർ ഉദ്ദേശിക്കുന്നത്, കെ മുരളീധരൻ ഉദ്ദേശിക്കുന്നത്? ഉമ്മൻചാണ്ടി എന്ന് പറയുന്നു, അതും അറിയണം. കാരണം അദ്ദേഹവും ആണല്ലോ കേരളത്തിലെ തലമൂത്ത കോൺഗ്രസ്സുകാരിൽ ഒരാൾ. കെ മുരളീധരനെ അനുകൂലിക്കുന്നുണ്ടോ പ്രതികരിക്കുന്നുണ്ടോ? ഇതാണ് വേണ്ടത്. എന്തിനാണ് കെ മുരളീധരൻ ഇങ്ങനെ പ്രകോപനം കൊള്ളുന്നത്? ഒരു മുഖ്യമന്ത്രി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളല്ലേ അദ്ദേഹം? അദ്ദേഹത്തിന് റോഡിൽ കൂടെ പോകാൻ വയ്യ, അദ്ദേഹത്തിന് ആകാശമാർഗ്ഗേ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് വരാൻ വയ്യ. എവിടെയും ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ രാജ്യം എങ്ങോട്ടായിരിക്കും പോവുക? ഇതാണോ ഗാന്ധിസം? ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു മുഖ്യമന്ത്രിയെ ഈ തരത്തിൽ പിന്തുടർന്ന് വിമാനത്തിനകത്ത് വെച്ച് പോലും ആക്രമിക്കാൻ തയ്യാറാവുക, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പരിപാടി മുടക്കുക, ഇതെവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ? എന്നിട്ട് പിടിച്ചു മാറ്റിയ ഇ പി ജയരാജനെതിരെയും ആക്ഷേപങ്ങൾ. ജയരാജൻ എന്താണ് ചെയ്തത്? അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരനാണ് മുഖ്യമന്ത്രി, അല്ലെങ്കിൽ തന്നെയും ഒരു മുഖ്യമന്ത്രി ഏത് കക്ഷിക്കാരനോ ആയിക്കോട്ടെ, മാർക്സിസ്റ്റുകാരനോ കോൺഗ്രസ്സുകാരനോ ബി ജെ പിക്കാരനോ ആയിക്കോട്ടെ, ഒരു മുഖ്യമന്ത്രി വിമാനത്തിനകത്ത് വെച്ച് നമ്മൾ പിന്നെ ആരെങ്കിലും ആക്രമിച്ചാൽ ചിലപ്പോൾ നമ്മളാണെങ്കിൽ പോലും തട്ടി തന്നു വരും. കാരണം മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. അത് പിണറായി വിജയനെന്നോ കരുണാകരനെന്നോ ഉമ്മൻചാണ്ടിയെന്നോ ആന്റണിയെന്നോ എന്നുള്ളൊരു വ്യത്യാസമേ ഇല്ല, നമ്മുടെ എല്ലാ മുഖ്യമന്ത്രിയാണ്. അങ്ങനെ ഒരാളിനെ നിരായുധനായി ഇരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ വിമാനയാത്രയ്ക്ക് വേണ്ടി സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞ് വിമാനത്തിൽ കയറിയ ഒരാളിനെ കരുതിക്കൂട്ടി വൻ തുക കൊടുത്ത് വിമാനത്തിൽ ടിക്കറ്റ് എടുത്ത് കയറി വന്ന് ആക്രമിക്കുക, എന്നിട്ട് അതിന് ന്യായീകരണം പറയുക, ന്യായീകരണം കണ്ടെത്തുക, എന്നിട്ട് അതിൽ ആ കൂട്ടത്തിൽ അക്രമി സംഘത്തിൽ ഒരു മാതൃകാ പുരുഷനാകേണ്ട ഒരു അധ്യാപകൻ ആ സംഘത്തിൽ ഉൾപ്പെടുക, എന്നിട്ട് അദ്ദേഹത്തെ പരിരക്ഷിക്കുക. ആ പ്രതികളെ മുഴുവൻ ഞങ്ങൾ രക്ഷിക്കുമെന്നാണ് കെ കരുണ പിന്നെ നമ്മുടെ കെ മുരളീധരൻ പറയുന്നത്. രക്ഷിച്ചോളൂ. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഇത് അപായ സൂചനയാണ്. എവിടെയും ആരെയും ആക്രമിക്കാം, അവിടെ ഗാന്ധിസ പ്രസക്തിയല്ല എന്ന് പറയുന്ന ഈ പോക്ക് ഈ വരും തലമുറയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ ഒരു അധ്യാപകൻ്റെ കാര്യം എടുത്തു പറഞ്ഞത്. ഇന്നവിടെ നടന്നതെന്താണ്?
Anatila, Adiavan, Padipigina, Muruan Kutil name, Lechakartakal, in the school letti, Akutil, a TC Vikian. E. Adiavan, Padipital, younger Kutil, Gazi and Daum. Swabaya Mayor Jodivali. E. Adiavan, Padipital, younger Kutil, Gazi and Daum. Never very Kinaikia, Salsabarla, Valeria, Adimenti, Adiavan, the Adiavan duty. Anginola Adiavan, Mukiman gets an acrimony to Judah. Isn't that the Nana on the Kutil order? Ah, here's I say, Paranjo will be here. Apa, ye, Adiavanical, the Yelling and Kutin, that is it, Paranjo. Apo, ah, Kutil, Richard Tagal, TC Vikan, Tunikin, the school. Arkangulum, our Taranoko, Arkangulum, our Kutabatanago. Isano, Kerala, Namal, we have in the Kerala, Indian Namal with the Asaman and I, Kerala, Yasamal Avanikinu, ah, Kerala till. Okimandri Akramik in the worker, Ella Prozaganu, Avivadaru, Aliguna, Urepada, Namada Samskar, the Jerdaila, other Padre Mosemana, is the Molalian Uli Legil, when Abatai Rikim, Kerala, and the Sabuia.